ഹലോ, നമസ്കാരം എല്ലാവർക്കും. ട്വൽത്ത് മാൻ മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് ലഭിച്ച ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ദയവായി മുഴുവനായി കാണുവാനും ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അങ്ങനെ ബ്ലാസ്റ്റേഴ്സിന്റെ നാലാമത്തെ വിദേശ താരവും ഇന്ത്യയിൽ എത്തിയിരിക്കുകയാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ സ്ട്രൈക്കറായ ഗാരി ഹൂപ്പറാണ് ഇപ്പോൾ ഇന്ത്യയിൽ എത്തിയിരിക്കുന്നത്. താരം ഇന്ത്യയിലെത്തിയ കാര്യം കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയായിരുന്നു അവരുടെ സോഷ്യൽ മീഡിയ പേജുകൾ വഴി പങ്കുവച്ചത്. നിലവിൽ ഫക്കുണ്ടോ പെരേരയാണ് ഇന്ത്യയിൽ എത്താനുള്ളത്. താരത്തിന്റെ വിസ ശരിയായാൽ ഉടനെ തന്നെ താരം ഇന്ത്യയിൽ എത്തുമെന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. ഇനി ഞാൻ പറയുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത രണ്ട് ഫോറിൻ സൈനികങ്ങളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ്. ഈ താരങ്ങളെ പറ്റി മാർക്കസ് മർഗ്ലാവ് ഇന്നലെ തന്നെ നിർണായക ക്ലൂകൾ നൽകിയതാണ്. എന്നാൽ ഖേൽനവിന്റെ റിപ്പോർട്ടറായ ഹരിഗോവിന്ദാണ് ഈ താരങ്ങളുടെ പേര് വെളിപ്പെടുത്തിയത്. ഹരിഗോവിന്ദിന്റെ റിപ്പോർട്ടുകൾ അനുസരിച്ച് ബേക്കറി കോനും ജോർദാൻ മുരയുമാണ് ആ താരങ്ങൾ. ഇവരെ പറ്റി നിങ്ങൾ നേരത്തെ തന്നെ അറിഞ്ഞു കാണുമല്ലോ. എന്നാൽ ഇപ്പോൾ ജോർദാൻ മുരെ ബ്ലാസ്റ്റേഴ്സിലേക്ക് തന്നെ എന്ന കാര്യം വ്യക്തമാക്കാൻ നിരവധി തെളിവുകളാണ് ലഭിച്ചിരിക്കുന്നത്. ഇവരുടെ രണ്ടുപേരുടെയും സൈനിങ്ങായി ബന്ധപ്പെട്ട് ഇപ്പോൾ ട്രാൻസ്ഫർ മാർക്കറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിർണായക തെളിവുകൾ എ ലീഗിന്റെ ഭാഗത്ത് നിന്നാണ് ലഭിച്ചിരിക്കുന്നത്. എ ലീഗ് ഹബ്ബാണ് ഈ കാര്യം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അവർ റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം ജോർദാൻ മുരെ തന്റെ നിലവിലെ ക്ലബായ കോസ്റ്റ മാരിനേഴ്സുമായി മ്യൂച്വൽ ടെർമിനേഷൻ ആവശ്യപ്പെട്ടു. മാത്രമല്ല താരത്തിന് ഇന്ത്യയിൽ നിന്ന് നല്ല ഓഫർ ലഭിച്ചുവെന്നും താരം വ്യക്തമാക്കിയെന്നാണ് എ ലീഗ് ഹബ്ബ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എ ലീഗ് ഹബിന്റെ റിപ്പോർട്ടിന്റെ അടിയിൽ തന്നെ ഒരു ബ്ലാസ്റ്റേഴ്സ് ആരാധകൻ ഈസ്റ്റ് ഡയറ്റ് ക്ലബ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് ചോദിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ഇതിന് വളരെ വ്യക്തമായി എ ലീഗ് ഹബ്ബ് മറുപടി നൽകിയിട്ടുണ്ട്. ഷുവർ എന്നാണ് എ ലീഗ് ഹബ്ബ് റിപ്ലൈ ചെയ്തത്. ഇതിനർത്ഥം എന്തായാലും ഈ താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് തന്നെയെന്നാണ്. മാത്രമല്ല ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമെന്ന് റൂമറുകൾ ഉണ്ടായിരുന്ന ജോർദാൻ എൽസിയും ഇപ്പോൾ വരില്ലെന്ന് അവർ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ജോർദാൻ മുരയുടെ ഇൻസ്റ്റാഗ്രാമിലെ ഫോളോയിങ് ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ കരോളി സ്കിൻകിസിനെയും കേരള ബ്ലാസ്റ്റേഴ്സിനെയും ഇന്ത്യൻ ഫുട്ബോളിനെയും താരം ഫോളോ ചെയ്യുന്നത് കാണാം. മാത്രമല്ല ഇപ്പോൾ നിർണായക തെളിവ് താരത്തിന്റെ ഭാഗത്തു നിന്ന് തന്നെ ലഭിച്ചിരിക്കുകയാണ്. താരം തന്റെ നിലവിലെ ക്ലബായ മാരിനേഴ്സ് വിട്ടതായി താരം തന്നെ ഇപ്പോൾ ഒഫീഷ്യലായി കൺഫേം ചെയ്തിട്ടുണ്ട്. ജോർദാൻ മുരെ പങ്കുവച്ച ഇൻസ്റ്റാഗ്രാം പോസ്റ്റാണിത്. താരം തന്റെ ക്ലബിനും ആരാധകർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുകയാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത സൈനികമായ ബെക്കറി കോനുമായി ബന്ധപ്പെട്ട് തെളിവുകളൊന്നും ഇതുവരെയും ലഭിച്ചിട്ടില്ല. മാത്രമല്ല ഇപ്പോൾ ജോർദാൻ മുരയുടെ കാര്യങ്ങൾ ഇത്രയും വേഗത്തിൽ നടന്നതുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത സൈനിങ് ഈ താരമാണെന്ന് നിഷ്പ്രയാസം ഊഹിക്കാവുന്നതാണ്. ഐ എസ് എല്ലിലെ ട്രാൻസ്ഫർ വിൻഡോ അടയ്ക്കാറായതിനാൽ ഈ ബുധനാഴ്ച തന്നെ മിക്കവാറും ബ്ലാസ്റ്റേഴ്സ് ഈ താരത്തിന്റെ പ്രഖ്യാപനം നടത്തും. ഈ രണ്ട് താരങ്ങളുടെ മാർക്കറ്റ് വാല്യൂ 3.33 കോടി രൂപയാണ്. ഈ താരത്തിന്റെ വരവോടെ ബ്ലാസ്റ്റേഴ്സിന്റെ ഏഷ്യൻ സൈനിങ് പൂർത്തിയാകും. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മാത്രമല്ല ബേക്കറി മുരയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ക്ലൂകൾ ലഭിക്കുന്നതാണെങ്കിൽ ഞങ്ങൾ ഉടനെ തന്നെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതിനാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.